أما بعد فقد قال الله تعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أولياؤه إلا المتقون صدق الله العلي العظيم وقال نبينا وسيدنا محمد صلى الله عليه وسلم من عادى لي وليا فقد آذنته بالحرب ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങളെ ഉലമാക്കളെ ഉമറാക്കളെ പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ മറ്റു സ്നേഹജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തൗഫീക്ക് കൊണ്ട് നമുക്കൊരിക്കൽ കൂടി നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായ അമ്പിയാക്കൾ ഔലിയാക്കളോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു തൗഫീക്ക് തന്നിരിക്കുകയാണ്. അല്ലാഹു ഇനിയും ഇതുപോലെയുള്ള മഹത്തായ സദസ്സുകളിൽ ഒരുമിച്ചുകൂടി അതിൻ്റെ പുണ്യങ്ങളും ബറക്കത്തുകളുമൊക്കെ കരസ്ഥമാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം സദസ്സുകളൊക്കെ നമ്മുടെ പാവനമായ പരിശുദ്ധമായ ഈമാനിൻ്റെ പുഷ്ടിക്കും അതിൻ്റെ ബലത്തിനും ഒരു കാരണമായി അല്ലാഹു ആക്കിത്തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യ നിർവഹണത്തിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിന്നിട്ടുള്ളത്. ബഹുവന്ദ്യരായ പൊന്മൾ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർക്ക് തിരക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും അല്പസ്വല്പം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യ നിർവഹണം മാത്രം നിർവഹിച്ചുകൊണ്ട് സ്ഥലം വിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നാം എല്ലാവരും അമ്പിയാക്കൾ ഔലിയാക്കളോട് സ്നേഹമുള്ളവരാണ്, സ്നേഹിക്കേണ്ടവരും ആണ്. റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് വെക്കുക, അതുപോലെ തന്നെ മറ്റു അമ്പിയാക്കൾ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ അവരെ സ്നേഹിക്കുക എന്നത് മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണെന്ന് നാമൊക്കെ ഇസ്ലാമിൻ്റെ ബാലപാഠം പഠിച്ച അന്ന് തൊട്ട് പഠിച്ചു വരുന്ന കാര്യമാണ്. അതുകൊണ്ട് മഹത്തുക്കളെ സ്നേഹിക്കുക എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ഇസ്ലാമിലുള്ളതായ സ്ഥാനത്തെക്കുറിച്ച് ഒരു സുദീർഘമായ പ്രസംഗം നടത്തിക്കൊണ്ട് നിങ്ങളെ തെരിയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ തരത്തിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനരായ ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവവല്ലാഹു മർക്കദഹു എന്ന് നമുക്കറിയാം. എവിടെ ചെന്നാലും അദ്ദേഹം മരണപ്പെട്ട് 42-ാമത്തെ ആണ്ടാണ്. ആ ആണ്ടിനോട് അനുബന്ധമായ ചടങ്ങിലാണ്, മജ്ലിസിലാണ് നാം ഒരുമിച്ചുകൂടിയിട്ടുള്ളത്. ഒരുപാട് പുതിയ ചെറുപ്പക്കാർക്കൊക്കെ ഒരുപക്ഷെ അറിഞ്ഞോളണം എന്നില്ല, പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ഈ അടുത്ത് ഒരു വലിയ പ്രായമൊന്നുമില്ലാത്ത 42-ഒന്നും ആയിട്ടുണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി പോയ സമയത്ത് ചാപ്പനങ്ങാടിയാണ് എവിടെ രാജ്യം എന്ന് ചോദിച്ചപ്പോൾ ചാപ്പനങ്ങാടിയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ നാട്ടിലല്ലേ,
അങ്ങനെ അത്രത്തോളം പുതിയ തലമുറക്ക് പോലും മഹാനവറുകളുടെ നാമം സുപരിചിതമാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രചരണാർത്ഥം ആദ്യം കാലം ഇതിൻ്റെ തലക്കല്ലിട്ടയുടെ മുതൽ ഇന്നേ വരേക്കും എല്ലാ റമദാനിലും ഇതിനു വേണ്ടി പോവാറുണ്ട്. ആദ്യമാദ്യമൊക്കെ പോയ സമയത്ത് എനിക്കാണെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ പ്രചരണത്തിൻ്റെ ABCD ഒന്നും അറിയാത്ത ഒരാളാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പിരിവോളജിയിൽ ഒരു ഡിപ്ലോമയും ഡിഗ്രിയൊന്നും എടുക്കാത്ത ആളാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് പിരിവ് നടത്തേണ്ടത്, അതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ല. എന്നിരുന്നാലും എനിക്കവിടെ പിരിവും പ്രചരണവുമൊക്കെ വിജയിക്കാൻ ഹേതുകമായത് യഥാർത്ഥത്തിൽ മഹാനരായ ബാപ്പു മുസ്ലിയാർ നവർ അള്ളാഹും മർക്കതഹും മഹാനവറുകളുടെ ആ നാമമായിരുന്നു. എവിടെ ദുബായിൽ എവിടെ ചെല്ലുകയാണെങ്കിലും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ പേരിലുള്ള ദിക്ര് ഹൽക്കകളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, അതിൻ്റെ സംഘാടന രീതി എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും പിടിപാടില്ലാതിരുന്നപ്പോൾ ചില ആളുകൾ എന്തു പറഞ്ഞു, ഇവിടെ ബാപ്പു മുസ്ലിയാരുടെ ദിക്ര് ഹൽക്കയുണ്ട്, ദുബായിൽ ഇന്നാലിൻ്റെ ഭാഗത്ത് ഇന്നാലിൻ്റെ ഭാഗത്ത്. അങ്ങനെ ആ ദിക്റിൻ്റെ ഹൽക്ക, ആ ഹൽക്കയുടെ മജ്ലിസിൽ പോയിക്കൊണ്ടായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രചരണ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പം ആ ഉദ്ഘാടനവും മറ്റുമൊക്കെ ഏറെക്കുറെ വിജയപ്രദമാവാനുള്ള കാരണം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഈ പ്രശസ്തിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായിരുന്നാലും ഞാൻ ചുരുക്കി പറയപ്പെട്ട ഔലിയാക്കന്മാർ, ഒരുപാട് ഒരുപാട് ഔലിയാക്കന്മാർ, ഉലമാ ഉമ്മത്തിക്ക് അംബിയായി ബനീ ഇസ്രായിൽ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുമൊഴിയുടെ സാക്ഷാത്കാരം എന്ന നിലയിൽ പലയിടങ്ങളിലും അംബിയാക്കളെ, ബനീ ഇസ്രായിലുള്ള അംബിയാക്കളെ പോലെ പല രാജ്യങ്ങളിലും പല ഔലിയാക്കളും ഈ പ്രബോധന ദൗത്യ നിർവഹണത്തിനായി എത്തിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ബഗ്ദാദ് അല്ലെങ്കിൽ ഇറാഖിലുള്ളതായ ബഗ്ദാദിലെ ഉമ്മു അബീദ ആസ്ഥാനമാക്കിക്കൊണ്ട് മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹമ്മദ് അൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു അവിടെ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ബഗ്ദാദ് ആസ്ഥാനമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ ഈ പ്രബോധന ദൗത്യം, ദീനിൻ്റെ പ്രചരണം അദ്ദേഹവും നടത്തിയിരുന്നു എന്നത് സുവിദിതമാണ്. അതുപോലെ തന്നെ അജ്മീർ ആസ്ഥാനമാക്കിക്കൊണ്ട് മഹാനരായിരുന്ന ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറ മമ്പുറം ആസ്ഥാനമാക്കിക്കൊണ്ട് കുത്തുബുസമാൻ മമ്പുറത്തെ തങ്ങൾ ഇവിടെ ഈ ദീനിൻ്റെ ആ ദൗത്യ പ്രബോധന ദൗത്യ പ്രവർത്തനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒലിയുള്ളായി ഷെയ്ഖുന ബാപ്പു മുസ്ലിയാർ അവറുകളും തന്നെ അദ്ദേഹത്തിൽ അള്ളാഹുവിനാൽ അർപ്പിതമായ രീതിയിലുള്ള ഒരു ദൗത്യം അദ്ദേഹം നിർവഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രബോധന പ്രവർത്തന ഫലമായും കൊണ്ട് ആ കാലഘട്ടത്തിലും ഇന്നും ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാട് വിഷയങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുകയുണ്ടായി. അതിൽ കാര്യമായിട്ടൊരു വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ ഏത് ഔലിയാക്കന്മാരുടെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഉണ്ടാവാറുണ്ട്. ഏതൊരു വലിയവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ സന്ദേശമുണ്ടാവാറുണ്ട്. നമുക്കറിയാം നമ്മുടെ സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു വളരെ മഹാനരാണെന്ന് നമുക്കൊക്കെ അറിയാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ ചെന്നുകൊണ്ട് കൈ നീട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, റസൂലുള്ളാഹ് അവിടുത്തെ തീർക്കൈ നീട്ടിക്കൊടുത്ത വലിയ മഹാനരായിരുന്നു നമ്മുടെ അബുൽ അബ്ബാസ് അഹമ്മദ് അൽ കബീർ റിഫായി തങ്ങളവർകൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വളരെ കരുണാമയമായ മനസ്സുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാഗമായിരുന്നല്ലോ, സ്വഭാവത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ കാരുണ്യം. റഹ്മത്തുല്ലിൽ ആലമീൻ ഇർഹമു മം ഫിൽ അർളി ഇർഹംകും മം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്യണം, എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങളോടും കാരുണ്യം ചെയ്യും എന്ന് പഠിപ്പിച്ച് പ്രവർത്തനത്തിൽ കാണിച്ചു തന്ന മഹാനരായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അതേ അതിനോട് തൊട്ട് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഒരു കാരുണ്യ പ്രകടനം മഹാനരായ റിഫായി ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരോടും ഒരു കരുണാമയമായ മനസ്സായിരുന്നു മഹാനവറുകളോട്. എല്ലാ ജീവികളോട് പോലും മൂപ്പർ സലാം പറയാറുണ്ടായിരുന്നു. മസല ചോദിക്കരുത്, മറ്റുള്ള പോത്തുകളോടും എരുമകളോടും സലാം ചെല്ലാൻ പാടുണ്ടോ ഇല്ലയോ? അവരൊക്കെ മുറബിയായ ഷേഖന്മാരാണ്, അവരൊക്കെ എന്താണ് ദീനിൽ മുജ്തഹിദീങ്ങളാണെന്നാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും മനുഷ്യന്മാരോട് മാത്രമല്ല മൂപ്പർ സലാം ചൊല്ലിയിരുന്നത്, മറ്റുള്ള ഇതര ജീവികളോട്, പോത്താണെങ്കിലും ആടാണെങ്കിലും നായും പട്ടികളോടും സലാം ചൊല്ലും. പക്ഷേ പന്നികളോട് സലാം ചൊല്ലാറില്ല. മറ്റുള്ള ജീവികളോടൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പന്നിയോട് എന്ത് പറയും? ഇൻ അം സബാഹ, ഗുഡ് മോർണിംഗ്, നല്ല പ്രഭാതം എന്ന് മാത്രം പറയലുള്ളൂ. കാരണം പന്നി ഒരു നിലക്കും എല്ലാ നിലക്കും വളർത്താൻ പറ്റാത്ത ഒരു ജീവിയാണ്. നായും പന്നിയും ഏഴു പ്രാവശ്യം കഴുകേണ്ട വലിയ മുഹല്ലനായ നജസാണെങ്കിൽ പോലും നായനെ ചില സന്ദർഭത്തിലൊക്കെ വളർത്തൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പന്നിനെ ഒരു നിലക്കും വളർത്താൻ ശറയിൽ അനുവാദമില്ലാത്ത ഒരു ജീവിയായതുകൊണ്ടാവാം അതിനോട് അദ്ദേഹം സലാം ചൊല്ലാറുണ്ടായിരുന്നില്ല. ഇൻ അം സബാഹ, ഗുഡ് മോർണിംഗ്, നല്ല പ്രഭാതമാവട്ടെ എന്ന് മാത്രം പറയും. അപ്പം ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങനെ എല്ലാ ജീവികളോടും വളരെയധികം കാരുണ്യമുള്ള ഒരു മഹാൻ വ്യക്തിത്വമായിരുന്നു റിഫായി ഷെയ്ഖ്. എന്തിനധികം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, കള്ളന്മാരും മോഷ്ടാക്കളോട് പോലും മൂപ്പര് കരുണാമയമായ മനസ്സോടെയായിരുന്നു അനുവർത്തിച്ചിരുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വളരെ ക്ഷാമം പിടിച്ച ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കള്ളം കടന്നു. അങ്ങനെ ആ കള്ളം എന്ത് ചെയ്യാണ്, ഇങ്ങനെ അടുക്കളയിലും മറ്റൊക്കെ തിരഞ്ഞുകൊണ്ട് പട്ടിണി കൊണ്ട് തിരഞ്ഞിങ്ങനെ ഒരു ഗോതമ്പ് പൊടി ഇങ്ങനെ വാരിയെടുക്കുമ്പോൾ റിഫായി ഷെയ്ഖ് ഉണർന്നു. ഉണർന്നുകൊണ്ട് പറഞ്ഞു, ആ പൊടി എടുക്കണ്ട, അത് അത്ര നല്ലതല്ല, വേറൊരു നല്ല പൊടി ഉണ്ട് ഇവിടെ, അതിന് എടുത്തോന്ന് പറഞ്ഞു. കേട്ടോ, എന്നിട്ട് അതൊക്കെ കൊട്ടിക്കൊടുത്തുകൊണ്ട് മോഷ്ടാവിനോടാണ്, നമ്മളാണ് ഈ നാല് കൊടുത്തിട്ടാണ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം അദ്ദേഹത്തിനോട്, ആ മോഷ്ടാവിനോട് പോലും മൂപ്പർക്ക് കരുണാമയമായ മനസ്സാണ്. അങ്ങനെ ആ നല്ല പൊടി എടുത്ത് ചാക്കിലാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, മൂപ്പരോട് പറഞ്ഞത് അജ്ജ് ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കുറച്ചാണ്ട് ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇവിടൊക്കെ എന്താണ് ഭയങ്കര കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചാണ്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് അല്ലെ മൂപ്പര് പോകുന്നത്. അത്രത്തോളം കരുണാമയമായ മനസ്സായിരുന്നു. ഒരിക്കൽ അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഒരു കൊതുക് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ ഒരു പൂച്ച വന്ന് കിടക്കുന്നത്, ഉറങ്ങുകയാണ്. ഇപ്പം എന്ത് ചെയ്യും, ഷർട്ട് ഇട്ടുകാണ്ട് വേണ്ടേ പോകണമെങ്കിൽ ഇമാമുക്കും വേണ്ടേ? ഈ പൂച്ചനെ ഉണർത്താൻ വിചാരിച്ച, കാരണം അത് അതിനോടുള്ള കാരുണ്യത്തിന് എതിരാണ് എന്ന് വിചാരിച്ചു കൊണ്ടാവണം അദ്ദേഹം ചെയ്തില്ല, ആ പൂച്ചനെ ഉണർത്തിയില്ല. എന്നിട്ട് ആ കുപ്പായക്കയ്യമ്മൽ ഉറങ്ങിക്കിടക്കുന്ന പൂച്ച, ഉറങ്ങിക്കിടക്കുന്ന കുപ്പായക്കയ്യ അവിടെയാണ് കട്ട് ചെയ്തിട്ട് പൂച്ചക്ക് ഉറങ്ങാൻ നല്ല സൗകര്യം കൊടുത്തിട്ട് മൂപ്പര് പോയി. അങ്ങനെ ആ മുറിയാൻ കയ്യിലുള്ള കുപ്പായിട്ട് പോയിട്ടാണ് അന്ന് നിസ്കരിച്ചത്. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മഹാനവറുകളുടെ ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒരു പ്രധാന സന്ദേശമായിരുന്നു ജനങ്ങളോടും മറ്റു ജീവികളോടും. നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ഭൂമി ജീവിക്കാൻ അവകാശപ്പെട്ടത്, മറ്റുള്ള ഇതര ജീവികൾക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു സന്ദേശം എല്ലാ ജീവികളോടും. അതുതന്നെയാണ് നമ്മളെ ഫുഖഹാക്കളും പറയുന്നത്, മുതിയാത്തല്ലാത്ത നായനെപ്പോലും എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ നമ്മളൊരു നായനെ കണ്ടാലൊന്ന് കുമ്പിട്ടൊരു കല്ലെടുത്ത് എറിയും, അങ്ങനെ എറിയാൻ പാടില്ല. നമ്മൾക്ക് എന്താണ്, ഉപദ്രവകാരികളല്ലാത്ത തെരുവ് പട്ടികളെ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റൂല. ഉപദ്രവകാരികളായ ജീവികളെ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപദ്രവിക്കാൻ പാടുള്ളൂ. എല്ലാ ജീവികൾക്കും, മനുഷ്യരെ ഉപദ്രവിക്കാത്ത എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ നല്ല നിലയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു കാരുണ്യത്തിൻ്റെ സന്ദേശം മഹാനവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ കഥ പറയുകയാണെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തേൻ മുസ്ലിയാർ നവർ അള്ളാഹു മർക്കതവ്, മഹാനവറുകളുടെ ജീവിതത്തിൽ ഉടനീളം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അമ്രും ബിൽ മാറൂഫ് നെയ്യുൻ അനിൽ മുങ്കർ,
എന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ജനശ്രദ്ധ തിരിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്, ഒരു തെറ്റ് കണ്ടാൽ അപ്പോൾ അതിൻ്റെ എതിരിൽ പ്രതികരിക്കുക. എന്റെ യുല ഒരു ഊമയായ ശൈത്താനാവാതെ ഇതാ ലഹറത്തിൽ ബിദഉ വസഖത്തിൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാ. അനാചാരം പ്രത്യക്ഷപ്പെടുമ്പോൾ ആലിമു പണ്ഡിതനായ വ്യക്തി ആ പ്രത്യക്ഷപ്പെട്ട അനാചാരത്തിനെതിരിൽ മൗനം ദീക്ഷിച്ചാൽ അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇംതിസാൽ എന്ന നിലയിൽ, അതിൻ്റെ ആജ്ഞാനുവർത്തിയാവുക എന്ന നിലയിൽ, മഹാനരായിരുന്ന വലിയായിരുന്ന തേനുമുസ്ലിയാരൻ അവർ അള്ളാഹു മറക്കതോ എവിടെ ഒരു തെറ്റ് കണ്ടാലും അപ്പോൾ തന്നെ അതിൻ്റെ എതിരിൽ പ്രതികരിക്കുകയാണ്. ഇന്ന് നമ്മിൽപ്പെട്ട പലരുടെയും അവസ്ഥ അങ്ങനെയല്ല. തെറ്റ് അവനല്ലേ ചെയ്യുന്നുള്ളൂ, ഞാൻ ചെയ്യണില്ലല്ലോ, അല്ലെ ഓൻ്റെ മകനല്ലേ ചെയ്യുന്നുള്ളൂ, എൻ്റെ മകൻ ചെയ്യണില്ലല്ലോ എന്നൊരവസ്ഥയായി അങ്ങനെ അമ്രും ബിൽ മാറൂഫും നെയ്യും അനിൽ മുങ്കറ് നമ്മളെ നാട്ടിൽ നിന്ന് പറ്റ എടുത്തുപോയി. നമുക്കറിയാം ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്, അമ്രും ബിൽ മാറൂഫും നെയ്യും അനിൽ മുങ്കറും അത് നാട്ടിൽ നിന്ന് എടുത്തുപോയി കഴിഞ്ഞാൽ ഒരു അക്രമിയായ രാജാവിനെ നിങ്ങളെ മേൽ അധികാരപ്പെടുത്തും. നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. മോദി ആ അക്രമിയായ രാജാവാണെന്നോ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ നമ്മളെ ഷാ എന്ന് പറഞ്ഞ ആള് യഥാർത്ഥത്തിൽ നമ്മളെ മേൽ അദാബ് എന്ന നിലയിൽ അധികാരപ്പെടുത്തപ്പെട്ട അക്രമിയായ രാജാവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം അമ്രും ബിൽ മാറൂഫും നെയ്യുന്നനിൽ മുങ്കറ് നമ്മളെ നാട്ടിൽ നിന്ന് പറ്റ പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലൊക്കെ സംഘടനാ പ്രവർത്തകർ ഒരു വയൽ സംഘടിപ്പിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ റമദാനിലൊരു വയൽ വരാമെന്നല്ലാതെ ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു കള്ളു കുടിച്ചാലും മറ്റൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഓല അവിടെ എന്തേക്കാരം ഈ മുറിഞ്ഞ പിന്നെ പോസ്റ്റിംഗ് കാലം ഇട്ടുകാണ്ട് ഓല എന്തേക്കാരം അതിന് കുത്തരുന്ന് കാണ്ട് ഇങ്ങനെ കള്ളു കുടിച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മൾ എന്തില്ല, കണ്ട ഭാവം പോലും നടിക്കാതെ അപ്പുറത്ത് കൂടിയാണ് പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. ഈ ഒരവസ്ഥ ഉണ്ടായത് കൊണ്ടായിരിക്കാം നമ്മൾക്കെതിരിൽ ഒരു അക്രമിയായ രാജാവിനെ അധികാരപ്പെടുത്തിയത് എന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ചുരുക്കി പറയുകയാണ്, മഹാനരായിരുന്ന തേനുമുസ്ലിയാർ നവർ അള്ളാഹു മർക്കതു ഒരു പ്രസിദ്ധനായ വലിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള ഒരു പ്രധാനമായ സന്ദേശമായിരുന്നു അമ്രും ബിൽ മാറൂഫ് നെയ്യും അനിൽ മുങ്കർ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസി തഅ്മുറൂന ബിൽ മാറൂഫി വതൻഹൗന അനിൽ മുങ്കർ. നിങ്ങൾ ഉത്തമ സമൂഹമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങൾ ഉത്തമ സമൂഹമായത്? നിങ്ങളുടെ ആകാര ഭംഗി കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കായിക ശേഷി കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടുമല്ല. പിന്നെന്താണ്, മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയായി ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് നിങ്ങൾ. നിങ്ങൾ ജനങ്ങൾക്ക് നല്ലത് കൽപ്പിക്കുകയും തെറ്റായ കാര്യങ്ങൾ വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് നിങ്ങൾ ഉത്തമ സമൂഹമായത് എന്ന് അതിൻ്റെ കാരണവും ഖുർആനിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ, നമ്മുടെ ആ അഡ്രസ്സ് ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്. തേൻ മുസ്ലിയറുള്ള കാലത്താണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം പോലീസുകാർ അന്ന് ഹാഫ് ടൗസർ ചെയ്യുന്നു, ഇപ്പോഴാണ് ഫുൾ ടൗസറായത്. ഹാഫ് ടൈസർ ഉണ്ടായാൽ മുട്ടുങ്കാലും മുട്ട് അവറത്തല്ലെങ്കിലും എന്താണ് മുട്ടിൻ്റെ മേലേക്കാരൻ പോലെ ടൗസർ ഉണ്ടാകും. അപ്പം എന്ത് ചെയ്യും, മുട്ട് മറച്ച് തുണിയെടുക്കാൻ വേണ്ടി പറഞ്ഞ് പോലീസുകാരെപ്പോലും ശാസിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏതൊരു ഔലിയാവും, ആ ഔലിയാവും റസൂലുള്ള പറഞ്ഞതുപോലെ ഉലമാ ഉമ്മത്തി കാമ്പിയായി ബനീ ഇസ്രായീൽ എന്ന ആ ഹദീസ് അന്വർത്ഥമാക്കുന്ന വിധത്തിലായിരുന്നു മുൻകാല ഔലിയാക്കളുടെ ജീവിതം എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇറങ്ങി വരട്ടെ. അങ്ങനെ ഒരുപാട് ഔലിയാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ബാപ്പു മുസ്ലിയാരുടെ ഉസ്താദായും കൊണ്ട് ഈ നാട്ടുകാരൊക്കെ മൂലേർപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഒരു സന്ദേശമുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് വലിയ വയല് പറയുന്ന ആളോ അല്ലെങ്കിൽ സ്റ്റേജിലും അറിയപ്പെടുന്ന ആളല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മൗന വിപ്ലവം, അതിലൂടെ ആളുകൾ ദുനിയാവിൻ്റെ വില എന്ന് മനസ്സിലാക്കി. നമ്മൾക്ക് ദുനിയാവ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, പക്ഷെ മൗലേർപ്പാപ്പാൻ്റെ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും കൽപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആ നീണ്ട ജീവിതം, ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആരെങ്കിലും പൈസ കൊണ്ട് കൊടുത്താൽ തന്നെ ഏതെങ്കിലും പാവത്തിനെ കണ്ടതാണ് കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ ഉള്ള കമ്മിറ്റിക്കാരെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂപ്പരുപാട് കാതി മുദ്രസൊക്കെ ആയിരുന്നല്ലോ, ശമ്പളം മൂപ്പര് കയ്യിൽ ചിലപ്പോഴൊന്നും കൊടുക്കൂല, അതെന്ത് പറ്റുവാങ്ങി കടയിൽ കൊണ്ടുപോയി കൊടുക്കല, കാരണം അല്ലാതെയാലും മൂപ്പർക്ക് അത് കടയിൽ കണ്ട് എത്തൂല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരണം ദുന്യാവ് എന്ന് പറഞ്ഞാൽ അത്രയാണ്. ഈ നാട്ടുകാരനെ പറയും,
മൂലേർപ്പാപ്പ് കായുണ്ടാക്കണമെങ്കിൽ പിന്നെ ചാപ്പനങ്ങാടി മുഴുവനും കൂടി കൊള്ളാൻ മാത്രമല്ല വരുമാനം മൂപ്പരടുത്തുണ്ടായിരുന്നു. മൂപ്പരെ മക്കളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് എന്ത് പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ടാവും, എന്തുണ്ടാവില്ല ചോറ് അരി കിട്ടിയിട്ടുണ്ടാവില്ല. അത് അന്ന് വരെ ഒരു 1000-1500 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വൈകുന്നേരം ഇവിടെ ചോറൊക്കെ അരിയില്ല, എന്നിട്ട് ആ നേരം വെച്ച് കാണിച്ച് ആ അത് കുറച്ചാണ് കുറച്ച് കഴിഞ്ഞിട്ടെന്നാണ് പറയും. അപ്പോഴേക്ക് ആരെങ്കിലും ഒന്നുകാണ് എന്തെങ്കിലും കൊടുക്കും, അപ്പോൾ അരി വാങ്ങും. ഇങ്ങനെയൊക്കെ രസം കൊടുത്തിട്ടൊക്കെ കാര്യം അരി വെക്കൽ, അത്രയേ ഉള്ളൂ ദുനിയാവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ മൂപ്പരുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു ദുനിയാവിന് നിങ്ങൾ വലിയൊരു വിലയൊന്നും കൊടുക്കണ്ട എന്ന സുഹൃത്ത്. എൻ്റെ ഉസ്താദിനെ ഒരിക്കൽ പറഞ്ഞത് മൂപ്പര് എന്ന് പറഞ്ഞാൽ ഓട്ടൂർ ഉസ്താദ് സവ്വലല്ലാഹു ഉംറഹു മഅൽ ആഫിയ, അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചാപ്പനങ്ങാടി മൂലേർപ്പാപ്പ എന്ന് പറഞ്ഞത് ഹക്കീക്കിയായ സുഹൃത്തിൻ്റെ ആളാണ്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൂദ് രണ്ട് തരം കയറും, ഒന്ന് അക്കീക്കിയായ സൂദും ഒന്ന് മജാസിയായ സൂദും ഉണ്ട്. മൂപ്പര് എന്ന് പറഞ്ഞാൽ അക്കീക്കിയായ സായിദായിരുന്നു. അപ്പോൾ ചുരുക്കി പറയട്ടെ, ഇങ്ങനെ ഏതൊരു ഔലിയാവിൻ്റെ ജീവിതവും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന സന്ദേശം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഷെയ്ഖുന ബാപ്പു മുസ്ലിയാർ നവറല്ലാഹു മർക്കതു വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. വെറും കറാമത്തായിട്ടും ചൊല്ലിപ്പറഞ്ഞുകൊണ്ടും മൂപ്പര് ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ അടഞ്ഞിരിക്കുന്ന ആളല്ലായിരുന്നു. ജനമധ്യത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനമായാലും മറ്റുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് മൂപ്പര് ഇറങ്ങുകയും മാത്രവുമല്ല മൂപ്പര് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു എന്ത് ഖുർആനിൽ കസീറൻ കസീറൻ എന്ന് കൂടുതൽ കൂടുതൽ എന്ന് കൂടുതൽ ഉപയോഗിച്ച ഒരു ഇബാദത്ത്. വസാബിരീന വസാദിക വൽ മുത്തസദ്ദിഖീന എന്ന് പറഞ്ഞിടത്തൊന്നും കസീർ എന്ന് പറയാതെ യാ അയ്യുവല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂ ബുക്റത വാസീല വദാക്കിരീനല്ലാഹ കസീറൻ വദാക്കിറ, അവിടെയൊക്കെ കസീറൻ കസീറൻ. അതായത് യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ, ഏ മുഅ്മിനീങ്ങളെ നിങ്ങൾ ദിക്ര് ചൊല്ലണം, കസീറായി ദിക്ര് ചൊല്ലണം, കസീർ കൂടുതലായിട്ട് ദിക്ര് ചൊല്ലണം. എന്നാൽ ദിക്ര് എന്ന് പറയുന്ന ആ പരിപാടി, ആ ഇബാദത്തിലേക്ക് മുസ്ലിങ്ങളുടെ ജനശ്രദ്ധ തിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന മെസ്സേജായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദിക്ർ നമ്മളൊന്നും ചെയ്യില്ല, ചിലപ്പോൾ ദിക്റല്ല, ദിക്ർ നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി പല സന്ദർഭത്തിലും ദിക്ർ ചൊല്ലാൻ വേണ്ടി നമ്മളെ ശറൈ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തിന്നാനിരിക്കുകയാണെങ്കിലും അവിടെയും ദിക്ർ, തിന്ന് കഴിഞ്ഞാലും ദിക്ർ, നമ്മൾ കടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കടക്കണീൻ്റെ ഒരു അല്പം മുമ്പായി ദിക്ർ, അവിടെ നിന്ന് കടന്ന് പുറത്തു വന്നതിൻ്റെ ശേഷം ദിക്ർ, ഇങ്ങനെ എവിടേക്കേ ദിക്ർ ഉണ്ട്. പക്ഷെ അതൊന്നൊക്കെ നമ്മൾ അവഗണിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നമ്മിൽപ്പെട്ട പലരും. അതുകൊണ്ടാവണം ഈ ദിക്റിന് ഖുർആനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ദിക്റൻ കസീറ ദിക്റൻ കസീറ, നിങ്ങൾ മുഅ്മിനീങ്ങളെ ധാരാളമായി ദിക്റല്ലണം, ധാരാളമായി ദിക്റല്ലണം. വദാക്കിരീനല്ലാഹ കസീറൻ വദാക്കിറാത് അഅദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ, കൂടുതൽ ദിക്ർ ചൊല്ലുന്ന കൂടുതൽ കൂടുതൽ ദിക്ർ ചൊല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അവർക്ക് അല്ലാഹു മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ, വമ്പിച്ച കൂലിയും ഒരു പാപമോചനവും അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ദിക്റിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. എന്തിനധികം ഏറ്റവും നല്ലൊരു ദിക്റാണ് ഒരു മനുഷ്യനെ കണ്ട സലാം ചൊല്ല, ആയി തന്നെ നമ്മൾ വളരെ വീഴ്ചക്കാരാണ്. ആളുകളെ കാണുമ്പോൾ എന്താണ് സലാം ചൊല്ല, ഈ സലാമിൻ്റെ കുറവ് ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളെ ദീനി ക്യാമ്പസുകളിലാണ് സലാമിൻ്റെ കുറവ് വല്ലാതെ അനുഭവപ്പെടുന്നത്. നിങ്ങൾ പട്ടിക്കാട് പോയോക്കി അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ മർക്കസ് പോലുള്ള ഏത് അയ്യോ ബാങ്ക് കൊടുക്കണല്ലോ ആ സദുവല്ല ഇല്ലാഹ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹ് أشهد أن لا إله إلا الله
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുല്ലാഹ് أشهد أن محمد رسول الله حي على الصلاة حي على الصلاة മഹാനവറുകളുടെ ആ സംഭവ ബഹുലമായ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു മുസ്ലിം സാമാന്യ ജനങ്ങളെ ദിക്ർ എന്ന്, ഇസ്ലാം വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്ന ദിക്ർ എന്നതിലേക്ക് ജനശ്രദ്ധ തിരിക്കുക എന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സലാം പറയുക എന്ന ദിക്റിൽ നമ്മിൽപ്പെട്ട പല ദീനി ക്യാമ്പസുകളിൽ പോലും ഈ സലാം എന്ന് പറയുന്ന ആ കാര്യം പറ്റി എടുത്തു പോയൊരവസ്ഥയിലാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം അഫ്സുസ്സലാമ ബൈനക്കും, സലാം ചെല്ലൂ എന്നല്ല പറഞ്ഞുള്ളൂ, അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം എന്ത് ചെയ്യണം, പരത്തണം. ആരെ കണ്ടാലും അത് അറിയുന്ന ആളായാലും അറിയാത്ത ആളായാലും, വഹാബിയാണ് അല്ലെങ്കിൽ മറ്റുള്ള കാഫിറാണ് എന്നൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ അറിയാത്തൊരാളാണിച്ചി മുസ്ലിമെന്നെ ഇക്കാരം എന്ന് വിചാരിച്ചുകൊണ്ട് അറിഞ്ഞവർക്കും അറിയാത്തവർക്കൊക്കെ സലാം ചൊല്ലുക എന്ന ദിക്ർ, ആ ദിക്റിൻ്റെ കാര്യത്തിൽ തന്നെ നാം ഇന്ന് വളരെയധികം പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് വളരെ സങ്കടത്തോടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാർ നവർ അള്ളാഹു മർക്കതും അദ്ദേഹത്തിൻ്റെ ഈ ആണ്ടാഘോഷ വേളയിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ ദിക്റിൻ്റെ ഭാഗത്തേക്കൊരു പ്രത്യേക ശ്രദ്ധാലുക്കളാവണം. ദിക്ർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. റസൂലുള്ളാഹിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ഏറ്റവും ഉത്തമമായ ഒരു അമൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞെന്താ, ലാ യസാലു ലിസാനുക റതുബം മിൻ ദിക്രില്ല, നിന്റെ നാവ് സദാസമയവും ദിക്റിൻ്റെ നനവുള്ളതാവട്ടെ, സദാസമയവും നിന്റെ നാവ് ദിക്റിൻ്റെ നനവുള്ളതാവട്ടെ. ദിക്ർ ചൊല്ലാം, അപ്പം എല്ലാവർക്കും ഇപ്പം ദിക്ർ ചൊല്ലണം എന്ന് തോന്നി, കാരണം ബാപ്പ് മുസ്ലിയാരുടെ ജീവിതത്തിൻ്റെ സന്ദേശമായിരുന്നു ദിക്ർ. ഓക്കെ, അപ്പം നഞ്ഞ് ദിക്ർ ചൊല്ലണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷെയ്ഖിൻ്റെ അടുത്ത് പോകേണ്ടി വരും, തരീക്കത്തോട് അങ്ങനെയൊന്നുമില്ല. ഇവിടെ വലിയ ഷെയ്ഖ് റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് തന്നെ ഒരുപാട് ദിക്റിന് ഇജാസത്ത് തന്നിട്ടുണ്ട് അല്ലേ, ഒരുപാട് ദിക്റിന് ഇജാസത്ത്. നിസ്കാരത്തിൻ്റെ ശേഷം 33 അതൊരു ദിക്റിൻ്റെ ഇജാസത്താണ്. അതേമാതിരി പല സന്ദർഭങ്ങളിലും ഉറങ്ങാൻ നേരത്തും കിടക്കാൻ നേരത്തും പിന്നെ എഴുന്നേൽക്കുന്ന നേരത്തൊക്കെ ദിക്റിൻ്റെ ഇജാസത്ത് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇത് ഇജാസത്ത്. ആ ദിക്റെങ്കിലും നാം ചൊല്ലാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ ഈ ആണ്ടാഘോഷത്തിൽ എന്നോടും നിങ്ങളോടും അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാകുന്ന ദിക്റിലേക്കൊക്കെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യ നിർവഹണത്തിലേക്ക് കടക്കുകയാണ്.
ഈ മഹത്തായ മജ്ലിസിൽ പ്രാർത്ഥന നടത്തി തന്ന നമ്മുടെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മളെ ഇവിടുത്തെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ നമ്മുടെ തങ്ങൾ ഉസ്താദിൻ്റെയും നമ്മളെ അശ്വനി ഉസ്താദിൻ്റെ ഒക്കെ ഉസ്താദ് കൂടി ഒരുപാട് ശിഷ്യന്മാരുടെ ഉസ്താദ് കൂടിയായ നമ്മുടെ ഒക്കെ റഷീദ് മുസ്ലിയാർ മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.